ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ ഇന്ന് നമ്മള് കർക്കിടകത്തിലുള്ള കർക്കിടകത്തിന്റെ കഞ്ഞിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കർക്കിടക കഞ്ഞി അപ്പം വീട്ടിന്റെ അടുത്തുനിന്ന് തന്നെ അതിന്റെ വീട്ടിന്റെ അടുത്തുനിന്ന് തന്നെ തുമ്പ, മുക്കുറ്റി, കിയാർനെല്ലി, അങ്ങനെ എല്ലാ ഐറ്റംസും പറിച്ചെടുത്തുകൊണ്ട് പച്ചനെല്ല് കുത്തിയിട്ട് ഉണ്ടാക്കിയ കഞ്ഞിന്റെ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ ഉണ്ടാക്കി കുടിച്ചു. കർക്കിടകത്തിൽ നല്ല ആയുരാരോഗ്യത്തിനുള്ള ഒരു കഞ്ഞിയാണ്. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാ അത് ഉണ്ടാക്കുന്നതെന്നും അരി നെല്ല് കുത്തുന്നതും പിന്നെ ദശപുഷ്പങ്ങളൊക്കെ അതിന്റെ ചെടികളൊക്കെ പറിച്ചെടുത്തിട്ട് അത് എങ്ങനെ അരച്ച് വീഡിയോ അരച്ചിട്ട് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ എല്ലാരും ഫുള്ളായിട്ട് കാണണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. കുറുന്തോട്ടിയാണ്, കുറുന്തോട്ടി വലിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല ഔഷധ ഗുണമുള്ളതാണ്. കാനഡിയൻ എങ്ങനെ കാണിച്ചാണ് വീട്ടിന്റെ അടുത്തേനുള്ള ഇത് പറിച്ചെടുക്കുകയാണ്. മുക്കുറ്റി തകര കിയാർനെല്ലുണ്ട്, കിയാർനെല്ലി എടുത്തിട്ടാണ്. കിയാർനെല്ലിയാണ് മുത്തങ്ങയാണ് നിലപ്പന, ഒരു പന പോലത്തെ ഒരു ഇതാണ്. പറമ്പിൽ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ നോക്കിയെടുക്കുകയാണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്. ഇത് രാവിലെ സീവതിക്ക് വെച്ചെടുക്കുന്നതാണ്. രാവിലെ വീട്ടിൽ തുമ്പ, പിന്നെന്താ ഇതെന്താ പൊന്നേങ്കണ്ണി, പൊന്നേങ്കണ്ണി അത് കണി കറുക, ഇതൊക്കെ പറിച്ചുവിടുന്നതാണ്. ഇത് നല്ലൊന്ന് കഴുകണം, കഴുകിയിട്ട് കാണിക്കാം. തുമ്പ മുക്കുറ്റി കിയാർനെല്ലി പൂവാങ്കുറുന്നല മുക്കുറ്റി മുത്തങ്ങ കുറുന്തോട്ടി കുറുന്തോട്ടി വാദത്തിനൊക്കെ നല്ലതാണെന്നാണ് അമ്മ പറയുന്നത്. ആനടിയൻ ആനടിയൻ ആനടിയൻ
ഇതിന്റെ പേരെന്തോ? നിലപ്പന. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടില് പറയുന്ന പേരാണ്. മലപ്പുറം പരപ്പനങ്ങാടിയില് പൊന്നേങ്കണ്ണി, കറുക, തകര, തുമ്പ, മുക്കുറ്റി, യാർനെല്ലി, പൂവാങ്കുറുന്തല, കുറുന്തോട്ടി, ആനടിയൻ, മുത്തങ്ങ, നെൽപ്പന, പൊന്നേങ്കണ്ണി, കഞ്ഞുണ്ണി, കഞ്ഞുണ്ണി, പൊന്നേങ്കണ്ണി, പൊന്നേങ്കണ്ണി, തകര, തകര, കറുക. ഇനിയും കുറെ സാധനമൊക്കെ. ഇത് വെച്ചിട്ടാണ് ഞങ്ങള് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇതൊന്ന് കഴുകുകയാണ്, കഴുകി വൃത്തിയാക്കുകയാണ്. നല്ല കഴുകണം വൃത്തിയായിട്ട്. ഇപ്പൊ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഉരലിലിട്ടിട്ട് ഇടിക്കണം. ഉരലിലിട്ട് ഇടിക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ വേര് കൊടുക്കാൻ തന്നെയാണ് ഇട്ടിടിക്കുന്നത്. ഏകദേശം ഇടിച്ച് റെഡി ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് മിക്സിയിലും കൂടി അടിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ നീര് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. കുക്കർക്ക് അരിക്കുകയാണ്. തേങ്ങ, ചെറിയുള്ളി, നല്ല ജീരകം, മഞ്ഞളുമാണ്. ഇത് എല്ലാം കൂടി അരച്ചിട്ട് പിന്നെ ചേർക്കാനുള്ളതാണ്. മഞ്ഞപ്പൊടി ചേർക്കാണ്, ഉപ്പാണ്. മിക്സിയിലിട്ട് അരച്ചെടുക്കാനാണ്. ജീരകമാണ്, നല്ല ജീരകം, ചെറിയുള്ളി. രണ്ട് വിസിലടിച്ചിട്ട് തുറന്നതാണ്, കുറച്ച് കുറെ നേരം വെച്ചിട്ട് തുറന്നതാണ്. അപ്പൊ ഒന്ന് നല്ല ഇളക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ച അരവ് ആഡ് ചെയ്യാണ്. തേങ്ങയും ചെറിയുള്ളിയും ജീരകം കൂടി അരച്ചത്. ഗ്യാസിൽ വെച്ചിട്ട് ഒന്നും കൂടി ചൂടാക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി.
പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാണ് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ കുത്താണ് കഞ്ഞി കുടിക്കാനുള്ള. കർക്കിടക കഞ്ഞിയുണ്ട്, പപ്പടമുണ്ട്, വാഴപ്പിണ്ടി ചെറുപയറൊക്കെ ഇട്ടിട്ടുള്ള പുഴുക്കാണ്, പിന്നെ പപ്പടം ഉണ്ട്, പിന്നെ പുളിങ്കറി ഉണ്ട്. അപ്പൊ കർക്കിടക ഒന്നിന് തന്നെയാണ് ഞങ്ങൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാരും കൂടി കുടിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കയ്യങ്ങല്ലേ 30 ദിവസം ഇത് രാവിലെ ഉണ്ടാക്കി 10 മണിയാകുമ്പോ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ്. എങ്ങനെയുണ്ട്? എന്തോ എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ട് കിച്ചു 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 ഞങ്ങളൊക്കെ കഴിക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഹെൽത്തി ആണ്. നമുക്ക് കർക്കിടക 30 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ഇന്ന് പച്ച നെല്ലിന്റെ അരിയോണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നഗരനെല്ലിന്റെ അരി വാങ്ങി കൊണ്ടുവന്നിട്ട് അതും ഉണ്ടാക്കാം. പപ്പടൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഫുഡാണ്.